മുന്നിൽ ആരെയും ആകർഷിക്കാൻ തക്കമുള്ള ബോർഡുകളും എല്ലാം തികഞ്ഞ ഹോട്ടലാണെന്ന് എന്നാൽ ചേച്ചിയുടെ കട അതിൽ നിന്നും വ്യത്യസ്തമാണ് മൂന്ന് തലമുറകളായി കൈമാറി വന്ന ഒരു പഴയ ചായക്കട സഞ്ചാരികളെ ആകർഷിക്കാൻ തക്കവണ്ണമുള്ള അലങ്കാരങ്ങളോ മറ്റു സൌകര്യങ്ങളോ ഇവിടെയില്ല ഇഷ്ടിക കൊണ്ട് പടുത്തുയർത്തിയ ചെറിയ കെട്ടിടം അതിന്റെ പുറകിലായി ഒരു ചായ്പും ഒരു കലണ്ടർ പണ്ടത്തെ അജന്താ ക്ലോക്ക് ഒരു വശത്ത് മുരുകൻറെ ഫോട്ടോയും കുഞ്ഞുവിളക്കും കയറി വരുമ്പോൾ കാണാൻ കഴിയുന്നതും ഇതാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് ആസ്വദിക്കാൻ പാട്ടുപെട്ടികളുമില്ല ആകെയുള്ളത് കൈപ്പുണ്യം നിറഞ്ഞ ഭക്ഷണം മാത്രം വയറു നിറയെ കഴിക്കാം മനസ്സ് നിറക്കുന്ന രാധാമണി ചേച്ചിയുടെ ചെറു പുഞ്ചിരിയും കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കുളക്കടവിൽ അയ്യക്കോയ ചായക്കട തുടങ്ങുന്നത് എൺപതാം വയസ്സിൽ അയ്യക്കോയ മരിച്ചപ്പോൾ മകൻ കുഞ്ഞപ്പൻ കടയുടെ ചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കുഞ്ഞപ്പന്റെ മരണശേഷം ഭാര്യ സരള കട മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ അവരുടെ മൂന്നാം തലമുറയിലെ രാധാമണിയാണ് കടയിൽ പലഹാരമുണ്ടാക്കുന്നതും ചായ കൊടുക്കുന്നതും സഹായത്തിനായി സഹോദരൻ ശശികുമാറും രാധാമണിയോടൊപ്പമുണ്ട് പ്രായത്തിന്റെ അവശതകൾ ചേച്ചിക്കുണ്ട് കൂടാതെ ചെറുപ്പത്തിലുണ്ടായ ചെറിയ അപകടത്തിൽ നട്ടലിന് പരിക്കുപറ്റിയിരുന്നു അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും രാധാമണി ചേച്ചിയെ അലട്ടുന്നുണ്ട് സഹോദരൻ ശശികുമാർ സഹായത്തിനുള്ളതിനാൽ കട ഇപ്പോഴും നല്ല രീതിയിൽ നടത്തുകയാണ് രാവിലെ അഞ്ചു മുതൽ വരെയാണ് കടയുടെ പ്രവർത്തനം കൂടുതലും കർഷകർ തന്നെയാണ് ഇവിടെ സ്ഥിരം വരുന്നത് കാർഷിക മേഖലയിലെ തകർച്ചകൾ രാധാമണി ചേച്ചിയുടെ കടയെ സാരമായി ബാധിച്ചിട്ടുണ്ട് പണ്ട് കൊയ്ത്തുകാലമായാൽ ഇവിടെ ഉണ്ടാകുന്ന പലഹാരങ്ങൾക്ക് നല്ല കച്ചവടം കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ കച്ചവടം തീരെയില്ല ഇരുപത്തിയഞ്ച് കിലോ അരിമാവിൽ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ മൂന്നു കിലോയായി കുറഞ്ഞിരിക്കുന്നു കാരണം കൃഷിയില്ല എല്ലാവരും ഉന്നത ജോലികൾക്കായി തിരക്കിലേക്ക് പോകുമ്പോൾ അവർ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നു നാട്ടിൻപുറത്തെ കടകൾ ഇക്കാലത്ത് അന്യം നിന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ശശികുമാർ പറഞ്ഞു ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാകപ്പെടുത്തിയ പലഹാരങ്ങളാണ് കടയിലുള്ളത് ബോണ്ട സുഖിയൻ പഴംപൊരി സവാളവട തുടങ്ങിയ പലഹാരങ്ങൾക്കൊപ്പം അപ്പം പുട്ട് ഇഡലി എന്നിവയും കടയിലുണ്ട് വിലക്കുറവാണ് മറ്റൊരു ആകർഷണം കറികൾക്ക് വെറും പതിനഞ്ച് രൂപയാണ് രണ്ട് പുട്ടും കടലക്കറിയും കഴിച്ചാൽ ആകെ നൽകേണ്ടി വരുന്നത് മുപ്പത്തിയൊന്ന് രൂപ മാത്രം കുളക്കടവിലെ ചായക്കടയിൽ സ്ഥിരം വരാറുള്ള നാണപ്പൻ ചേട്ടൻ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു വർഷങ്ങളായി ഞാൻ ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് വളരെയേറെ സ്വാദുള്ള ഭക്ഷണമാണ് ഇവിടുന്ന് കിട്ടുന്നത് പണി കഴിഞ്ഞുവന്നാൽ കുറെ നേരം തമാശകളും നാട്ടിലെ രാഷ്ട്രീയങ്ങളും പറഞ്ഞിരിക്കും കൂടെ നല്ല കടുപ്പമുള്ള ചായയും കാർഷിക മേഖലയുടെയും മത്സ്യമേഖലയുടെയും തകർച്ച ഇനിയും കൂടുതൽ ബാധിക്കുമെന്ന ആശങ്കയിൽ നിൽക്കെ എഴുപത് വർഷം പിന്നിടുന്ന കുളക്കടവിലെ പൈതൃകസ്വത്ത് നാലാം തലമുറ എന്ന് ഉറപ്പില്ല